தந்தனை குன்னிந்த வேளாவே தீரதையோட நைச்சோடு நிசப்தரായിരിക്കா எல்லாரும் நிசப்தரായിരിക്കா നിങ്ങളുടെ എല്ലാ പ്രസംഗങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് ചെമ്പൂച്ചിറ ദാസേട്ടൻ പരിഹാരം ഉണ്ടാക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമം ഇന്ന് നേരിടുന്ന ഭയാനകവും ഭീകരവുമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഞാൻ എന്റെ ജീവിതം വരെ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കെൽപ്പില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമത്തിൽ താണ്ഡവമാടുന്ന പേപ്പട്ടികൾ. വസ്തുത പേപ്പട്ടികളെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു വഴിയും ഇതുവരെ പ്രസിഡന്റ് കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ പോകട്ടെ. ഈ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടാതെ എന്റെ സഹോദരങ്ങൾ പടാപ്പാടുപെടുന്ന കണ്ട് കണ്ണു നിറച്ചിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയത്. ഡിഎംഒയെ നേരിട്ട് കണ്ട് ഈ ആശുപത്രിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ആരും എനിക്ക് വേണ്ടി കീശ വിളിക്കരുത്. ഇതൊക്കെ ഏതൊരു പൗരന്റെ കടമയാണ്. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ചന്തയിൽ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ച് അധികാര കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. താനാണോ എന്നെ വിളിച്ചത്? ഇവിടെ മരുന്നില്ലാതെ വന്നത് എന്റെ കുറ്റം കൊണ്ടല്ല. ഓഹോ, സാർ ഇതിനകത്തുണ്ടായിരുന്നോ? എടോ പ്രസിഡന്റെ, ഈ നാട്ടിൽ പട്ടികളുണ്ടെന്നും അവറ്റകളുടെ വായിൽ പല്ലുകളുണ്ടെന്നും എന്നെങ്കിലും അതുങ്ങൾക്ക് പേ പിടിക്കുമെന്നും താൻ ഓർക്കണമായിരുന്നു. അതെ, ബുദ്ധിയില്ലെങ്കിലും അത്യാവശ്യം ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം പ്രസിഡന്റ്. 1994 പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഇവിടെ എന്താണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ചന്ദനക്കുന്ന് പാലം പണിഞ്ഞതിൽ 1,00,000 വെട്ടിപ്പ്, ജനകീയ ആസൂത്രണത്തിന്റെ പേരിൽ പശുക്കളെ കൊടുത്തതിൽ തട്ടിപ്പ്, കുറ്റമുല്ല വിതരണം ചെയ്തതിലും കക്കൂസ് കെട്ടിക്കൊടുത്തതിലും വൻ തട്ടിപ്പ്, കോഴികളെ കൊടുത്തതിലും കണ്ണഞ്ചിറ പാലം പണിഞ്ഞാലും വൻ അഴിമതി. അയ്യോ, ഇത്രയും ലക്ഷണമൊത്ത ഒരു പ്രസിഡന്റ് വേറെ ഏത് പഞ്ചായത്തിനാണ് ഉള്ളത്? തന്റെ അഴിമതിയുടെ അളിഞ്ഞ കഥകൾ ഒരു വടക്കൻ വീരഗാഥ പോലെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വരെ പാടി നടക്കുന്ന കാലം അതിവിദൂരമല്ല. തന്റെ കിരാത ഭരണത്തിന് കർത്തൻ വീഴാറായി. എന്റെ ചൂടും വിയർപ്പും ഒട്ടിപ്പിടിച്ച കസേരയോടുള്ളതിന്റെ ആക്രാന്തമുണ്ടല്ലോ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. മാവേലിയെ ചവിട്ടി താഴ്ത്തിയ പോലെ ഒരു ദിവസം കസേരയടക്കം തന്നെ ആ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുന്നുണ്ടോ? ഇതാണോ ഡോക്ടർ? അതെ, ഇവിടെ വെച്ച് ആരെയും ചവിട്ടി താഴ്ത്തണ്ട. ഇതൊരു ആശുപത്രിയാണ്, അതിന് പറ്റിയ സ്ഥലം പഞ്ചായത്ത് ഓഫീസാണ്. എല്ലാരും അങ്ങോട്ട് ചെന്നിട്ടെ. എന്താ മമ്മേ? നമ്മള് കോലോട്ടി രാമനായര് വീട്ടിൽ അൽസേഷൻ പട്ടിക്ക് പേ പിടിച്ചു. ഓ, ഈ ഭാഗത്ത് നാടൻ പട്ടി, മറുഭാഗത്ത് അൽസേഷൻ.